ക്രൂശിതന്റെ പിന്നാലെ കുരിശുമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വഹിക്കേണ്ടതായ ഒത്തിരിയേറെ കുരിശുകളെക്കുറിച്ചും ആ കുരിശുകളെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ ചുമന്നുകൊണ്ട് ക്രൂശിതൻ്റെ ബലിയുടെ യോഗ്യതയിൽ അതെല്ലാം കൃപയാക്കി മാറ്റുവാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് ക്രൂശിതൻ്റെ പിന്നാലെ കുരിശുമായി നമ്മൾ നടന്നു നീങ്ങുന്ന ഈ നോമ്പുകാല ശുശ്രൂഷ. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ വീണ്ടും ഈ ദിവസം അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കണ്ടു, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ശാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ പേറേണ്ടി വരുന്നുണ്ട്. ഇനി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത ചില സഹനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന്, ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് നമുക്ക് സഹനങ്ങളാണ്, കുരിശുകളാണ്. ഈ ഭൂമി പെർഫെക്റ്റ് ആയിരുന്നു, പരിപൂർണമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ പാപം നിമിത്തം ശാപഗ്രസ്തമായി. മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഒത്തിരിയേറെ മനുഷ്യൻ്റെ അകൃത്യങ്ങൾ, പാപങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ ഈ ഭൂമിയെ ഒത്തിരിയേറെ പൈശാചികമാക്കി, മാത്രമല്ല ശാപഗ്രസ്തമാക്കി മാറ്റി. ആബേലിൻ്റെ കൊലപാതകം, ആബേലിൻ്റെ നിഷ്കളങ്കമായ രക്തം വീണ മണ്ണ്, ആ മണ്ണിൽ നിന്ന് പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുന്ന നിലവിളി ആ ഭൂമിയുടെ മേൽ, മണ്ണിൻ്റെ മേൽ വലിയൊരു ശാപം വിളിച്ചു വരുത്തി. ഇതുപോലെ നമ്മൾ ലോക ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകം അകൃത്യങ്ങൾ, നിഷ്കളങ്ക രക്തത്തിൻ്റെ സാന്നിധ്യം, ഒത്തിരിയേറെ തിന്മകൾ, മ്ലേച്ഛതകൾ, ആഭിചാര്യങ്ങൾ, അങ്ങനെ പല പല മനുഷ്യൻ്റെ അകൃത്യങ്ങളാൽ നിറയപ്പെട്ട ഭൂമി, മനുഷ്യൻ്റെ തിന്മയുടെ ആധിക്യത്താൽ ഭൂമി ആടി ഉലയുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അകൃത്യത്തിൻ്റെ പെരുപ്പം, തിന്മയുടെ പെരുപ്പം, പ്രമാണ ലംഘനങ്ങളുടെ പെരുപ്പം ഇന്ന് അതിൻ്റെ ഭാരം പേർന്ന ഭൂമി അത് ചുമക്കാനാകാതെ ആടി ഉലയുകയാണ്. നമുക്കറിയാം, ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ മനുഷ്യൻ അതുപോലെ പീഡിപ്പിക്കുകയാണ്. അണുബോംബ് പൊട്ടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രമാത്രം ശക്തമായ സ്ഫോടനങ്ങൾ ഭൂമിയിൽ നടത്തിക്കൊണ്ട് മണ്ണിനെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു മനുഷ്യൻ, ഭൂമിയെ ഉപദ്രവിക്കുന്നു മനുഷ്യൻ. വീണ്ടും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി വലിയ വലിയ മലകൾ നിരപ്പാക്കി, പാറമടകളും ഒത്തിരിയേറെ രീതിയിൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യൻ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതോടൊപ്പം തന്നെ പാടങ്ങൾ, പാടശേഖരങ്ങൾ നികത്തി അവിടെയൊക്കെ കരഭൂമിയാക്കി വീടുകളും ഒത്തിരി ഫ്ളാറ്റുകളും പണിയുമ്പോൾ ഇതാ മണ്ണ് ഭൂമി ഭാരം പേറുകയാണ്, സന്തുലിതാവസ്ഥയുണ്ട്, അതെല്ലാം മാറുകയാണ്. ഒഴുകിപ്പോകേണ്ട വെള്ളം, ഒഴുകിപ്പോകേണ്ട തോടുകളും നദികളും ഒക്കെ ഒതുക്കി കെട്ടി മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് നിറയുമ്പോൾ ഇതാ വെള്ളപ്പൊക്കം. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിക്കെതിരെ, ഭൂമിക്കെതിരെ, മണ്ണിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മണ്ണും ഭൂമിയും പ്രകൃതിയും അവൻ്റെ പാപത്തിൻ്റെ ഭാരം പേറുമ്പോൾ, അകൃത്യത്തിൻ്റെ ഭാരം പേറുമ്പോൾ, ആടി ഉലയുമ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്ന, ഈ മണ്ണിൽ വസിക്കുന്ന നമ്മൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് നമുക്ക് കുരിശാണ്, സഹനങ്ങളാണ്, നമ്മളത് ചുമന്നേ മതിയാകും. നമുക്കറിയാം, കാലാവസ്ഥ ആകപ്പാടെ മാറി, ഭയങ്കര ചൂട്, വെള്ളപ്പൊക്കം, ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ, ഒത്തിരിയേറെ കാറ്റടിക്കൽ, ഒത്തിരി പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാ? ഭൂമിയുടെ സന്തുലിതാവസ്ഥ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട്, അവൻ്റെ ദൈവ പ്രമാണ ലംഘനങ്ങൾ കൊണ്ട്, അവൻ്റെ അകൃത്യങ്ങൾ കൊണ്ട്, അവൻ്റെ തിന്മ പ്രവൃത്തികൾ കൊണ്ട് അകപ്പാടെ കലുഷിതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ ബലിയുടെ യോഗ്യതയിൽ ഈ ശപിക്കപ്പെട്ട മണ്ണിനെ ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവിക ദാനത്തിൻ്റെ വലിയ അനുഭവത്തിൽ നിന്ന് നന്ദി പറഞ്ഞ് ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം നന്മയുടെ, കൃപയുടെ ജീവിതം ജീവിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ, അല്ലാതെ യുദ്ധവും, എത്രയോ മക്കളെയാണ് കൊന്നൊടുക്കുന്ന പല യുദ്ധങ്ങളിൽ,
പല മതമർദ്ദനങ്ങളിൽ തീവ്രവാദികൾ ഇന്ന് ഉക്രൈനിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഭയങ്കരമായ പൈശാചികതയല്ലേ? ഇതൊക്കെ ഭൂമിയിലേക്കല്ലേ പതിക്കുന്നത്? ഓരോ ബോംബ് വന്ന് വീഴുന്നു, മിസൈൽ വന്ന് വീഴുന്നു, നിഷ്കളങ്ക രക്തം ചിന്തുന്നു, അനേകം പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം വീഴുന്നു, ഗർഭചിത്രത്തിന്റെ രക്തം വീഴുന്നു. ഇതിൻ്റെയൊക്കെ ഭാരം പേർന്ന ഭൂമി നാഗപ്പാല കലുഷിതമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെതായ അനന്തരഫലങ്ങൾ, കുരിശുകളായും സഹനങ്ങളായും ഇതിലൊന്നും പെട്ടില്ലെങ്കിലും നീയും ഞാനുമൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്കിടയാകണം. നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൻ്റെ അകൃത്യങ്ങൾ, ലോകത്തിൻ്റെ പാപങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ, ഇങ്ങനെയുള്ള അനീതിയായ പ്രവൃത്തികൾ, സ്വാർത്ഥത, ഇതിനെല്ലാം വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എവിടെയെങ്കിലും പാപം നടന്നാൽ അതിൻ്റെ ഒരു സ്വാധീനം എന്നിലേക്കും നിന്നിലേക്കും നമ്മൾ വസിക്കുന്ന മണ്ണിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരും. അപ്പോൾ ഓർത്തു നോക്കിക്കേ, ആ സ്വാധീനത്തിൽ നിന്ന് വരുന്ന സഹനങ്ങളും കുരിശുകളും ഒക്കെ എത്രമാത്രം വലുതായിട്ട് നമ്മൾ അനുഭവിക്കണമെന്ന്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സന്നദ്ധിയിൽ ഈ മേഖലകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ അകൃത്യങ്ങളെ ഓർത്ത്, മനുഷ്യൻ്റെ നീചത്വത്തെയോർത്ത്, മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ഇടപെടലുകളെയോർത്ത്, ഈ ഭൂമിയോടും വസിക്കുന്ന മണ്ണിനോടും സ്നേഹമില്ലാതെ അതിനെ ക്രൂരമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് തിന്മയുടെ ഭാരം പേറിപ്പിച്ച് അകപ്പാറ തകർന്നടിഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ നശിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനാണ്. അതിനനന്തരഫലം മനുഷ്യർ തന്നെ അനുഭവിക്കുന്നു. ആ കുരിശ് ചുമന്നും കൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ വലിയൊരു ജീവൻ്റെ സമൃദ്ധിയും രക്ഷയുടെ അനുഭവങ്ങളും ഫലങ്ങളും നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയെ കർത്താവെ കരുണയോടെ അനുഗ്രഹിക്കണമേ. മനുഷ്യ ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ജീവൻ്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. Oh, come on.